ബനാനാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സംഭവമാണ് നമ്മുടെ കപ്പപ്പൊരി, കപ്പ ചിപ്സ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സ്വന്തം പുളപ്പൊരി. നല്ല അടിപൊളി ക്രിസ്പി കപ്പ ചിപ്സ് വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ മോഹന വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മളിന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പ കൈക്ക് വൃത്തിയാക്കിയിട്ട് നൈസിൽ ഇതുപോലെ കൊള്ളിയായിട്ട് അരിച്ചു. പ്രധാനമായിട്ടും രണ്ടു തരത്തിലാണ് നമ്മൾ ഈ സംഭവം കണ്ടിട്ടുള്ളത്. ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള കപ്പ ചിപ്സ് പൂള ചിപ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം, രണ്ട് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കപ്പക്കൊള്ളി പൂളക്കൊള്ളി എന്ന് പറഞ്ഞ സംഭവം. വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടാക്കാനുള്ള മെഷീനറിയും കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കപ്പ കൊള്ളിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വൈകുന്നേരത്തെ ഘട്ടം ഒന്ന് കപ്പ കൊള്ളിയും കൂട്ടി അടിക്കുക എന്നുള്ള പ്രതീക്ഷയോടെ വളരെ ശക്തമായിട്ട് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള പൂള നൈസായിട്ട് അരിഞ്ഞ് നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ പാനിൽ ഹാഫ് വരെ കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാം കൂടെ വാരി കൂട്ടി ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല തിളച്ച ഓയിൽക്ക് ഇതേപോലെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ചുരുക്കമാണ്. എന്തായാലും അടി പിടിച്ചാതെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പൊ സംഗതി നല്ലൊരു ബ്രൗണിഷ് കളറിൽ നല്ല ക്രിസ്പി ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് കറിവേപ്പില ഇട്ടു കൊടുക്കാം. ഇതിപ്പോ ഇങ്ങനെ ഇളക്കി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ക്രിസ്പിനെസ് ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് ഇനി നമ്മളെ മഞ്ഞൾപ്പൊടിന്റെയും ഉപ്പിന്റെയും സമയമാണ്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ബൗളില് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമ്മൾ ഈ വെള്ളം തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മളെ പൂളക്കൊള്ളി കുഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മളെ പൂളക്കൊള്ളിക്ക് ഇപ്പോൾ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ യൂട്യൂബർ ചതിച്ചതാണോന്ന് അറിയില്ല, സംഭവം ഒരുമാതിരി ചക്ക കൂട്ടാൻ വെച്ച പോലെ കയ കയാന്ന് ഇരിക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല ധൈര്യമായി പരാജയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വന്ന് നേരത്തെ നമ്മൾ അരിഞ്ഞു കൂട്ടി വെച്ചത് എല്ലാം കൂടി എടുത്തിട്ടാണ് എണ്ണയിലിട്ട് കൊടുത്ത്. ഇനി അതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു പിടി മാത്രം ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു അപ്പിയറൻസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താവും നോക്കാം. അപ്പോൾ നേരത്തെ നമുക്ക് പറ്റിയത് നമ്മൾ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ കുറച്ച് കൂടുതലായി പോയി ഒഴിച്ചത്. അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഒരു ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസി ആവശ്യമുള്ളവർക്ക് കുറച്ച് മുളകും പൊടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മക്കളെ നമ്മളെ പൂളപ്പേർ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല നൈസായിട്ട് പാളി. അത് നമ്മൾ റെഫർ ചെയ്ത വീഡിയോൻ്റെ പ്രശ്നമല്ല, അത് നമ്മളടുത്ത് വന്ന ചെറിയൊരു ഫോൾട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അൽപ്രവാസി ബാച്ചിലേഴ്സ് കിച്ചൺ.